ഇതാരാ? ആഹാ, ഇവനാ. ഇവിടെയെങ്കിലും ആരേലും ഇവനൊരു ചാൻസ് കൊടുക്കുന്നുണ്ട്. ഞാനിപ്പോ മറന്നടിച്ച് കിടക്കുവല്ലേ, നിങ്ങളെ രക്ഷിക്കാനായി പെടപാട് പെട്ടത്. നിങ്ങൾക്ക് ബോധം പോയെന്നാ വിചാരിച്ചത്? ഇപ്പൊ വട്ടുവായോ? എന്താ മോളെ ഈ പറയുന്നേ? ഞങ്ങൾ ചുമ്മാ പറഞ്ഞല്ലോ. ഒക്കെ സത്യ, സാരമില്ല, ബോധമെങ്കിലും തിരിച്ചു കിട്ടിയല്ലോ. രാവിലെ മുതൽ നിങ്ങൾക്ക് ബോധമില്ല. അപ്പൊ പൊട്ടി ചത്തില്ലേ? ടയറ് പൊട്ടി ആരെങ്കിലും മരിക്കോ? ടയറ് പൊട്ടിയതോ? അപ്പൊ ഇത് സ്വർഗം അല്ലടാ. അല്ല ഡാർജിലിംഗ്. അതില് ഞാനുണ്ടായിരുന്നില്ലേ, ജീവിച്ചിരുന്ന് ചെയ്തു തീർക്കാൻ ഇനിയും നിറയുണ്ട് മച്ച. അപ്പൊ ഇനിയൊരിക്കലും പൊട്ടത്തില്ലല്ലോ. എപ്പൊ പൊട്ടു, എങ്ങനെ പൊട്ടു ആർക്കും അറിയില്ല. പൊട്ടേണ്ട സമയത്ത് കറക്റ്റ് ആയിട്ട് പൊട്ടു. ആ ജഡ്ജിന് ഡാർജിലിംഗിന് അമ്മച്ച ഡമാർ. നമ്മൾ സന്ദർശിക്കേണ്ട സ്ഥലം ഇവിടെ നിന്ന് 30 കിലോമീറ്റർ ദൂരെയാണ് സാർ. നമ്മുടെ വിചാരണയ്ക്ക് അവിടെയുള്ള ലോക്കൽ പോലീസ് എങ്ങനെ വേണമെങ്കിലും സഹകരിക്കും സാർ. സാർ, ഇവരെല്ലാം അടുത്ത മലയിൽ താമസിക്കുന്നവരാ. ഇവരുടെ കൂട്ടത്തിൽ നിന്നാണ് 20 കുട്ടികളെ കാണാതായിട്ടുള്ളത് സാർ. ഡ്രെയിനേജിൽ നിന്നും കുട്ടികളുടെ അസ്ഥികൾ കണ്ടെടുത്ത് പരിശോധിച്ചപ്പോഴാണ് സാർ അതിൽ ഇവരുടെ കുട്ടികളുണ്ടെന്ന് മനസ്സിലായത്. ഇവരെന്താ ഈ പറയുന്നത്? താങ്കൾ ഈ കേസ് ഏറ്റെടുത്തതിന് ശേഷമാണ് സാർ അവരുടെ കുട്ടികളെ കാണാതെ പോകുന്നത് കുറഞ്ഞതെന്നാണ് പറഞ്ഞത് സാർ. അതെ അതെ, നിനക്ക് ബോറടിക്കല്ലേടാ, എപ്പം നോക്കിയാലും കൊല്ലാൻ വേണ്ടി എന്തെങ്കിലും ചെയ്തോണ്ടിരിക്ക. ഇതല്ലേ എന്റെ ജോലി, അതിനല്ലേ വന്നത്. ശരി, അതെന്താ സെൽഫോൺ? പിന്നെ ഇത് ബ്ലൂടൂത്തിൽ ആക്ടിവേറ്റ് ചെയ്യുന്ന ബോംബ. ബ്ലൂടൂത്ത്? അതെന്നാ? എന്റെ സെൽഫോണിൽ 4 ബട്ടൺ അമർത്തിയാ ഈ ബോംബ് പൊട്ടു. ഓ, വീണ്ടും പുതിയ കണ്ടുപിടുത്തു. ആദ്യം ഇത് എവിടെ വെക്കാനാ? നീ ഇതെന്നെ ഒരു ഐഡിയ പറ. ഞാനോ ജഡ്ജി എവിടെ കാണും? എന്തിനാണ് എന്നെ നിന്റെ കൂടെ കൂട്ടിയോ? ഇത് പിടിക്ക്, ഈ ഗിറ്റാർ എവിടെയെങ്കിലും ഒളിച്ചു വെക്ക്. ആ ഇളയമാന്റെ ശല്യം സഹിക്കാൻ വയ്യ. അയാളെ കണ്ടുപിടിക്കരുത്, ഓക്കെ? ഇതിപ്പോ തന്നെ വെള്ളത്തിൽ കളയാം. ഏയ് മുരുക, യോ പിന്നെ വിളിച്ചു. നിന്റെ സെൽഫോണിൽ സിഗ്നൽ കിട്ടുന്നുണ്ടോ? ആ ഉണ്ട്, ഈ ഭാഗത്തുണ്ട്. ഞാനൊരു നമ്പർ പറയാം, വിളിച്ചതാ. 99001970072. പതുക്കെ തെറ്റ് പറ്റി ഈ നമ്പർ അമർത്തല്ലേ. റിംഗ് അടിക്കുന്നുണ്ട്. ഹലോ, ആരാ സംസാരിക്കുന്നേ? എടാ, ഈ അമ്മ സംസാരിച്ചു കഴിഞ്ഞതിന് ശേഷം നീ സെറ്റ് ചെയ്ത് വെച്ച നമ്പർ അമർത്തിയാ പൊട്ടത്തില്ലേ? എന്തായാലും ഒരു 10 അടി ദൂരത്തിൽ വാ. എന്തിനാ? ഞാൻ രക്ഷപ്പെടണ്ടേ? താരാ, എന്റെ ഗിറ്റാർ കണ്ടോ? കണ്ടല്ലോ. എവിടെ? കൊൽക്കത്തയിൽ. ഞാൻ ഡാർജിലിംഗിൽ കൊണ്ടുവന്നല്ലോ, അതാ ചോദിച്ചേ. അതെനിക്കറിയില്ലല്ലോ. ഇതിനകത്തോ? എന്തായാലും എന്റെ കയ്യിൽ നിന്ന് പോയല്ലോ, അത് മതി. എന്ത് വലിയ റിസ്ക്കാ എടുക്കുന്നെ? എല്ലാരും വേഗം വാ, ഇവരുടെ നാട്ടിൽ ഇന്നൊരു കല്യാണം ഉണ്ട്. നമ്മളെല്ലാരും ക്ഷണിച്ചിട്ടുണ്ട്, നമുക്ക് എല്ലാവർക്കും പോയിട്ട് വരാം. അവരുടെ കൂടെയോ? അങ്കിൾ ബോറടിക്കുമെങ്കിൽ വേണ്ട അങ്കിൾ, പ്ലീസ്. എത്ര സ്നേഹത്തോടെ വിളിക്കുന്നേ, എല്ലാവരും പോണം. ഞാൻ വിചാരണ കഴിഞ്ഞ് അവിടെ എത്തിയേക്കാം. എല്ലാവർക്കും ലഞ്ച് അവിടെയാ. അയ്യോ, ഇനി എന്തൊക്കെയാ സംഭവിക്കുന്നതെന്ന് അറിയത്തില്ലല്ലോ. ഉള്ളങ്കാലം മുതൽ ഉച്ച വരെ കിടന്ന് ഇറക്കിയ. What is this? What's going on here? Leave me. എന്താ മോനെ, നീ ഇപ്പൊ എങ്ങോട്ടാ? മാമ, എവിടൊക്കെ എപ്പോഴൊക്കെ വീണ്ടും ബോംബ് പൊട്ടുമെന്ന് അറിയില്ല മാമ. ഭയങ്കരണ വയറൊക്കെ കത്തുന്നു. രാവിലെ മുതൽ ഇൻകമിങ് നടക്കുന്നേ ഇല്ല.
പക്ഷെ ഔട്ട് ഗോയിങ് നന്നായി പോകുന്നുണ്ട്. എത്ര തന്നെ റീചാർജ് ചെയ്താലും വയറ്റിൽ ബാലൻസ് നിൽക്കുന്നില്ല. പുതിയ പുതിയ റിംഗ് ടോണൊക്കെ കേൾക്കുന്നു. പോരാത്തിന് ഡോക്ടറെ വിളിച്ചപ്പോ നോട്ട് റീച്ചബിൾ എന്ന് പറയുന്നു. എവിടെങ്കിലും പോയി തൊലയട്ടെ. എന്താന്ന്? നന്നായിരിക്കട്ടെ എന്ന് പറഞ്ഞു. സോറി മാം, എൻക്വയറി തീർന്നുവരെ അയാളെ വിടാൻ പറ്റില്ല. കാരണം പൊട്ടിയ ബോംബ് ഇവിടെ ഗിറ്റാറിലായിരുന്നു എന്ന് കണ്ടുപിടിച്ചിട്ടുണ്ട്. അപ്പോ ട്രെയിനിൽ ബോംബ് പൊട്ടിയ എഞ്ചിൻ ഡ്രൈവറെ അറസ്റ്റ് ചെയ്യൂ. എങ്ങനെയാടാ ഇങ്ങനെ ബുദ്ധിപരമായി സംസാരിക്കുന്നേ? പേടിച്ച് പറഞ്ഞു പോയതാ വിട്ടുകളാ. അതെ സർ, ഇയാളുമായി എങ്ങനെയാ അങ്ങേക്ക് ബന്ധം? എന്റെ അനിയത്തി വഴിയുള്ള ബന്ധമാ. താരയെ കെട്ടാൻ പോകുന്നവൻ. എല്ലാം ഒരു തരം കടപ്പാടാ. കടപ്പാട് എന്ന് വെച്ചാ? ആ കുടുംബത്തിന് ഞാനൊരു ദ്രോഹം ചെയ്തു. That was 20 years back. ഒരു കാര്യമേറ്റ് പോയിട്ട് ഇവന് ഒരു വിവരവും ഇല്ലല്ലോ. എന്തും അതവനാ. എന്താണ് നീ മനസ്സിൽ വിചാരിച്ചേ? എപ്പോഴാ ഒരു തവണ മിസ്സായി എന്ന് പറഞ്ഞ് അവൻ വിശ്വസിക്കും. അവിടെ നീ എന്താ ചെയ്യുന്നത്? ഹലോ, മറുപടി പറയടാ. പണം തന്നവനോട് ഞാൻ എന്ത് പറയും? എന്താണ് ഒന്നും പറയാത്ത? ആ ഇന്ന അവിടെ സംസാരിക്കും. ശരി ശരി, ഓക്കെ. ശരി, നീ എപ്പോ വരും? ഹലോ അപ്പാ, വേറെ ആരോ ഫോൺ എടുത്തത്? എല്ലാം പുറത്തായല്ലോ. ഇവിടെ എന്തെടുക്കുവായിരുന്നു നീ? ആരാ നീ? മുരുകൻ. അവസാനം ആരോട് സംസാരിച്ചു? നല്ല ചോദ്യം. ഇപ്പോ കുട്ടിയോട് തന്നെ. അവസാനം ഫോണിൽ ആരോട് സംസാരിച്ചെന്ന്? അത് നാട്ടിലെ ഫ്രണ്ട്സിനോട് സംസാരിച്ചേ. അവരെനിക്ക് കുറച്ച് കടം മേടിച്ചു തന്നിരുന്നു. അവര് ഫോണില് വിളിച്ച് സെറ്റിൽ ചെയ്ത് തീർക്കാമോ എന്ന് ചോദിച്ചോണ്ടേ ഇരിക്കും. ശരി, അത് വിട്. ആ ഗിറ്റാർ നീയാ കൊണ്ടുപോയി കാറിൽ വെച്ചത്. ഞാനത് കണ്ടു. അതിലാ ബോംബ് ഇരുന്നത്. അതിനെന്ത് പറയും? അയ്യോ, കുട്ടികളെ എന്തെങ്കിലും ഗിറ്റാർ ഒന്ന് ഒളിച്ചു വെക്കാൻ പറഞ്ഞത്. ഞാനത് കൊണ്ടുപോയി കാറിൽ ഒളിച്ചു വെച്ചു. അതില് ബോംബുണ്ടായിരുന്നോ പാമ്പുണ്ടായിരുന്നോ എന്ന് ആര് കണ്ടു? അങ്ങനെ നോക്കാൻ പോയ കുട്ടി പോലും ബോംബ് വെച്ച് എനിക്ക് ഗിറ്റാർ തന്നതായിട്ട് ഞാനും ചിന്തിക്കാലോ. പക്ഷെ നിങ്ങൾ അങ്ങനെയല്ല, ചുമ്മാ ഒരു തമാശ പറഞ്ഞതാ. എന്നാലും എനിക്കൊരു ഡൗട്ട് ഉണ്ട്. ഈ ഫോൺ കമ്മീഷണർ കൈ കൊടുത്ത് നടന്നതൊക്കെ പറഞ്ഞ് ക്വസ്റ്റ്യൻ ചെയ്യാൻ പറയാം. ഒരു നിമിഷം കുട്ടി, പോലീസിന്റെ അടുത്ത് പോകുന്നതിനെ പറ്റിയൊന്നും എനിക്ക് പേടിയില്ല. അതിനു മുമ്പ് ഒരു പ്രധാനപ്പെട്ട കാര്യം കുട്ടിയോട് പറയാനുണ്ട്. എന്താന്ന് പറ? അത് രഹസ്യമാ. ഇവിടെ വെച്ച് വേണ്ട. പെട്ടെന്നാരെങ്കിലും വന്നാൽ കുട്ടി ടെറസിന്റെ മുകളിൽ വെയിറ്റ് ചെയ്താ ഞാൻ. കുട്ടിയുടെ ഇഷ്ടം. ശരി, വെയിറ്റ് ചെയ്യാം. വേഗം വാ. ദാ ഇപ്പോ വരാം. എന്നടാ മോളി പോയി, എന്താ പറയാൻ പോണത്? പറയാൻ പോവല്ല. വേറെന്താ? അവളെ കൊല്ലാൻ പോവാ. ഗിറ്റാറിനകത്ത് ബോംബ് വെച്ച് ജഡ്ജിനെ കൊല്ലാൻ. ജഡ്ജിനെ കേസ് നടത്തുന്നില്ല. ആ ഫയൽ ക്ലോസ് ചെയ്യാൻ. എതിരാളികളുടെ കയ്യിൽ നിന്ന് കാശ് വാങ്ങി അച്ഛന്റെ കൂടെ ഫ്ലോറിൽ പോയി സെറ്റിൽ ചെയ്യാൻ വേണ്ടി 3 crore. അവളെ ലവറിനോട് ചോദിക്കണം. സി ബി ഐ കണ്ടുപിടിക്കണം. ഇവിടെയല്ല, അവിടെ. എന്താണെങ്കിലും ഇപ്പൊ പറ. വേഗം. അവിടെയാ, ഒന്നകത്തു വാ. ഇതൊക്കെ ആരാ? ഞങ്ങളുടെ കുടുംബ ഫോട്ടോ, ചെറുപ്പത്തിലെടുത്തതാ. ഇത് ചെറിയ വയസ്സിൽ ഓടിപ്പോയ മാധവൻ. എന്താ? ആ മാധവൻ ഞാനാ. മാധവൻ നീയോ? അതെ ഞാനാണ്. നല്ലവണ്ണം ആലോചിക്ക്. എന്റെ അച്ഛനെ ഞാൻ തന്നെ കൊല്ലാൻ നോക്കൂ. നല്ലവണ്ണം ആലോചിച്ച് പോലീസിനോട് പറഞ്ഞു. എടാ, നീ നമ്മുടെ ജഡ്ജി അദ്ദേഹത്തിന്റെ മകനാ.
ചുമ്മാ. എന്ത് സ്റ്റൈലായിട്ടിരുന്ന കാഴ്ച കാണുന്നത് നോക്ക്. കൂടെ നിന്നവൻ പെട്ടെന്ന് ഒരു കല്ലെടുത്ത് കിട്ടുന്നതിന് എന്തിനാ എന്തിനാ ചോദിക്കുന്നേ? അത് കേട്ടോ, അതെങ്ങനെയാണോ ഞാൻ മനസ്സിൽ വിചാരിക്കുന്നത് കേൾക്കാൻ പറ്റുന്നേ? ശരി, കല്ലെന്തിനാ കിട്ടുന്നത് അത് പറ. വെള്ളത്തിൽ ചാടിയതിനു ശേഷം മനസ്സ് മാറി നീന്തിക്കേറി രക്ഷപ്പെടാൻ പാടില്ല, അതിനുവേണ്ടി കല്ല് കെട്ടിക്കൊണ്ടിരിക്കുന്നു. ഇതല്ലേ എൽ കെ ജി പിള്ളേരെ കൊരെ അറിയാം. നീ ഒരു കൊലയാളിയല്ലേ, ഞാൻ ചാവുന്നതിന് വിഷമിക്കില്ലല്ലോ. ആരാ മലയാളം സംസാരിച്ചത്? നിങ്ങൾ മലയാളിയാ? അതെ. നിങ്ങൾക്ക് നൂറായി ഓടാ, നൂറായതാണെങ്കിൽ ഞാൻ എന്തിനാ ഇവിടെ വന്ന് നിൽക്കുന്നത്? ശരി, ഇപ്പം എനിക്കെന്താ വേണ്ടേ? എനിക്ക് ഹൗറ ബ്രിഡ്ജ് എവിടെയാന്ന് അറിയണം സാർ. നമ്മൾ തുടങ്ങിയ പോലെ തുടങ്ങുന്നല്ലോ. ആട്ടെ, അത് എന്തിനാ അറിയുന്നത്? എന്റെ അളിയൻ അവിടെ വരാൻ പറഞ്ഞതുകൊണ്ടാ. ഞാൻ നിന്നെ കൊല്ലണെങ്കിൽ വേഗം പോക്കോ. നല്ല ചൂടിലാണല്ലോ, ഒരു ചായ കുടിക്കാൻ. അയ്യോ, ഇതും അങ്ങനെ തന്നെ. എടോ, എനിക്ക് ചായ കുടിക്കുന്ന പതിവില്ല, ഒന്ന് പോ. അതെ, ആ ജിഗ്രിത്തെന്താ ദൂത്?